ഫാമിലി കൗൺസിലിങ്ങിന്റെ സമയത്ത് ഒരു ഹസ്ബൻഡ് എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ എത്ര സ്നേഹിച്ചിട്ടും എൻ്റെ ഭാര്യയ്ക്ക് എനിക്ക് അവളോടുള്ള സ്നേഹം എത്രയാണെന്ന് മനസ്സിലാക്കാനേ പറ്റണില്ല. അപ്പം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, അതെങ്ങനെയാണ് താങ്കൾക്ക് പറയാൻ പറ്റുക അവരത് മനസ്സിലാക്കണില്ല എന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എപ്പോൾ നോക്കിയാലും എന്നോട് ഭയങ്കര വഴക്കാണ്, എപ്പോഴും പിണക്കമാണ്, പരാതിയാണ്, പരിഭവമാണ്. പിന്നെ എപ്പോഴും പറയും എനിക്ക് കൂടുതലിഷ്ടം എൻ്റെ അമ്മയാണ്, എൻ്റെ പെങ്ങളെയാണ്, എൻ്റെ കൂട്ടുകാരെയാണ് എന്നൊക്കെ. അപ്പോൾ ഞാൻ ജീവിക്കുന്നത് എൻ്റെ ഫാമിലിക്ക് വേണ്ടിയല്ലേ, ഞാൻ ഗൾഫിൽ വർക്ക് ചെയ്യുന്ന ആളാണ്, ഞാൻ സമ്പാദിക്കുന്നത് എൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ടാണ്, ഇവരെല്ലാം കാണാതെ അവിടെ എത്രമാത്രം ബുദ്ധിമുട്ടിയാണ് ഞാൻ ജീവിക്കുന്നതെന്ന് അറിയാമോ. എൻ്റെ ഭാര്യ എൻ്റെ കുഞ്ഞുങ്ങളെ നോക്കുമെന്നും എൻ്റെ വീട് നോക്കുമെന്നും ഞാൻ എവിടെയാണെങ്കിലും അവൾ വളരെ നല്ല സ്ത്രീയായിട്ട് ജീവിക്കുമെന്നും ഒക്കെ ഉള്ള വിശ്വാസം എനിക്കുണ്ട്. ഞാൻ അവളെ സ്നേഹിക്കുന്നത് കൊണ്ടല്ലേ ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നത് എന്ന് എന്നോട് ചോദിച്ചു. ശരിക്കും നമ്മളൊന്ന് ആലോചിച്ചാൽ ഇന്ന് പല കുടുംബങ്ങളിലും ഇതാണ് അവസ്ഥ. ഇവിടെ രണ്ട് കാര്യങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഭർത്താവിൻ്റെ സ്നേഹം തിരിച്ചറിയാത്തത് കൊണ്ടാണ് ഭാര്യ വഴക്കുണ്ടാക്കുന്നത്, അല്ലെങ്കിൽ പരാതി പറയുന്നത്, പരിഭവിക്കുന്നത്, അതല്ലെങ്കിൽ കണക്ക് പറയുന്നത്, അമ്മയോടും പെങ്ങളോടും ഒക്കെ കമ്പയർ ചെയ്യുന്നത് എന്ന് ഏതെങ്കിലും ഭർത്താക്കന്മാർ ചിന്തിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് തെറ്റി എന്ന് ചിന്തിക്കാം. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഇങ്ങനെയൊക്കെ സ്വഭാവമുള്ള ഒരു ഭാര്യ കോംപ്ലിക്കേറ്റഡ് ആണോ എന്ന് ചോദിച്ചാൽ മെജോറിറ്റി ആളുകൾ പറയും കോംപ്ലിക്കേറ്റഡ് ആണ്. എന്നാൽ ഈ സ്ത്രീകളുടെ ഒരു മനഃശാസ്ത്രം എന്താണെന്ന് അറിയാമോ? ഈ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇവര് ഹസ്ബൻഡിനെ ഒരുപാട് സ്നേഹിക്കുന്നവരാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ദേഷ്യവും ഈ പരാതിയും ഈ പരിഭവവും കണക്ക് പറച്ചിലും ഒക്കെ എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവരുടെ സ്നേഹം ഇനിയെങ്കിലും ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒന്ന് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അവർക്ക് കിട്ടാത്ത സ്നേഹം പിടിച്ചു വാങ്ങാൻ വേണ്ടി നടത്തുന്ന ചില വിഫല ശ്രമങ്ങൾ മാത്രമാണ്. എന്നാൽ നമുക്കിതൊന്നും മനസ്സിലാക്കാൻ പറ്റുന്നുമില്ല. ഇവിടെ രണ്ട് കാര്യങ്ങളാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇപ്പോൾ ഭാര്യയെ എത്ര ഭർത്താവ് സ്നേഹിക്കുന്നു എന്ന് ഭാര്യയുടെ ഈ സ്വഭാവം കാരണമാണ് ഭർത്താവിനത് മനസ്സിലാവാത്തത്. മറിച്ച് ഭർത്താവ് ഭാര്യയെ എത്ര സ്നേഹിക്കുന്നു എന്ന് ഭാര്യയ്ക്ക് മനസ്സിലാവണില്ല എന്നുള്ളതാണ് സത്യം. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഭാര്യമാർക്കൊരു വലിയ പ്രത്യേകതയുണ്ട്, സ്ത്രീകൾക്കൊരു വലിയ പ്രത്യേകതയുണ്ട്. സ്ത്രീകൾ വളരെ ഇമോഷണലാണ്, ഹൈലി ഇമോഷണലാണ്. അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് മനസ്സിലാവുന്ന സ്നേഹത്തിൻ്റെ ഭാഷ എന്ന് പറയുന്നത് പുരുഷന്മാരുടെ ഭാഷയല്ല. സ്ത്രീകൾക്ക് മനസ്സിലാവുന്ന സ്നേഹത്തിൻ്റെ ഭാഷയെന്ന് പറഞ്ഞാൽ അവർക്ക് കാണണം, കേൾക്കണം, അറിയണം. ഭർത്താവിന് അവരോടുള്ള, സ്ത്രീകളോടുള്ള സ്നേഹം അവർക്ക് കണ്ടറിയണം, കേട്ടറിയണം. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ആ നേരത്തെ ഞാൻ പറഞ്ഞ ഹസ്ബൻഡ് പറഞ്ഞു, എൻ്റെ വൈഫിനെ എനിക്ക് ഭയങ്കര വിശ്വാസമാണ്, എൻ്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്, എൻ്റെ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ നോക്കുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് വിശ്വാസമുണ്ടെങ്കിൽ ഇത് ആ ഭാര്യയുടെ മുഖത്ത് നോക്കി ഒന്ന് പറയുമ്പോൾ ആ സ്നേഹത്തിൻ്റെ ഭാഷ ഭാര്യയ്ക്ക് തീർച്ചയായിട്ടും മനസ്സിലാവില്ലേ. ഭാര്യയ്ക്കൊന്ന് വയ്യ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ സ്വന്തം കുടുംബത്തിന് വേണ്ടിയിട്ട്, കുടുംബത്തിൻ്റെ എല്ലാ മെമ്പേഴ്സിൻ്റെയും ഭദ്രതയ്ക്ക് വേണ്ടിയിട്ട് ഒരു ഇൻഷുറൻസ് പോളിസി എടുത്ത് സേഫാക്കി വെക്കുമ്പോൾ, ഭാര്യയ്ക്കും ഒരു അസുഖം വരുമ്പോൾ ട്രീറ്റ് ചെയ്യാമെന്നായിരിക്കും ഭർത്താവ് വിചാരിക്കണേ. പക്ഷേ എല്ലാ ദിവസവും വീട്ടിലെ പണിയെല്ലാം എടുത്തിട്ട് സുഖമില്ലാതെ നിൽക്കുന്ന ഒരവസ്ഥയിലേക്ക്, അല്ലെ ക്ഷീണിച്ച് നിൽക്കുന്ന ഭാര്യ എടുത്ത് നിനക്ക് വയ്യെങ്കിൽ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യണോ എന്നൊരു വാക്ക് ചോദിക്കുന്നത് ആ ഇൻഷുറൻസ് കൊടുത്ത് നിങ്ങൾ കാണിക്കുന്ന വലിയ സ്നേഹത്തെക്കാൾ എത്രയോ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം. പലപ്പോഴും എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു സ്ത്രീ മനസ്സിലാക്കുന്നത് നമ്മൾ എത്രത്തോളം അവരെ പരിഗണിക്കുന്നു എന്നുള്ളതിൽ നിന്നാണ്. ഒരുപാട് ഭാര്യയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, ആ സ്നേഹം ഭാര്യ മനസ്സിലാക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഒരൊറ്റ വഴി മാത്രമേ ഉള്ളൂ, അവരെ പരിഗണിക്കുക. കൂടെ താമസിക്കുന്ന ഒരു സഹജീവിയോട് നമുക്കുണ്ടാവുന്ന ഒരു വികാരമുണ്ട്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പുരുഷന്മാരെക്കാളേറെ ശാരീരികമായി നമ്മൾ നോക്കുവാണെങ്കിൽ ബലം വളരെ കുറവാണ്, വളരെ ദൗർബല്യമാണ് ശാരീരിക ക്ഷമതയിൽ. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു കുഞ്ഞിനെ, ഒന്നോ രണ്ടോ കുഞ്ഞുങ്ങളെയൊക്കെ ഗർഭം ധരിച്ച് ആ കുഞ്ഞിനെ പ്രസവിച്ച് ശരീരത്തിൻ്റെ ആ ഓജസ്സും തേജസ്സും എല്ലാം ഹാഫായി മാറി നിൽക്കുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ആ സ്ത്രീ തന്നെയാണ് കുടുംബത്തിൽ മിക്കവാറുമുള്ള കാര്യങ്ങളിലെല്ലാം റെസ്പോൺസിബിലിറ്റി എടുക്കുന്നത്. ഇന്നത്തെ സ്ത്രീകൾ ജോലി ചെയ്യാനായിട്ട് പോകുന്നുണ്ട്, കുഞ്ഞുങ്ങളുടെ പഠിത്തം പോലും സ്ത്രീകളുടെ തലയിലാണ് പലപ്പോഴും വരാറുള്ളത്. കുഞ്ഞു പഠിച്ചില്ലെങ്കിൽ അതിൻ്റെ കുറ്റവും സ്ത്രീകളുടെ തലയ്ക്ക് വെക്കുന്ന ഒരവസ്ഥയാണ് നമ്മൾ കാണുന്നത്. എത്ര ടൈറ്റായിരിക്കും എന്നൊന്ന് ആലോചിച്ച് നോക്കി. രാവിലെ ഓഫീസിൽ പോകുന്നതിന് മുമ്പ് വീട്ടിലെ കാര്യങ്ങൾ ഒതുക്കുക, കുഞ്ഞിൻ്റെ കാര്യങ്ങൾ, കുഞ്ഞിൻ്റെ സ്കൂളിലേക്ക് എടുത്തു കൊടുക്കാനുള്ള സാധനങ്ങൾ, അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ ടീച്ചേഴ്സുമായിട്ട് ബന്ധപ്പെട്ട്, കുഞ്ഞിൻ്റെ പഠനവുമായി ബന്ധപ്പെട്ട് ഒക്കെ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ്.
അതിൻ്റെ കൂടെ സ്വന്തം വീട് കൂടി ബാലൻസ് ചെയ്യുമ്പോൾ അവർക്കുണ്ടാവുന്ന സ്ട്രെസ് നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. ഈ ഒരു സ്ട്രെസ് സ്ത്രീകൾ വളരെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്ത് കൊണ്ടു. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു സമയം ഒന്നിലേറെ കാര്യങ്ങൾ ചെയ്യാൻ കഴിവുള്ളവരാണ് സ്ത്രീകൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്കിതെല്ലാം വളരെ ഭംഗിയായിട്ട് നടത്തിക്കൊണ്ട് പോകാൻ, വളരെ നല്ല രീതിയിൽ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ ഒരൊറ്റ സാധനത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ. ആ സാധനം മറ്റൊന്നുമല്ല, ഭർത്താവിൻ്റെ ഭാഗത്തു നിന്ന് ലഭിക്കുന്ന സ്നേഹമാണ്. സ്നേഹമെന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഇൻഷുറൻസ് പോളിസിയോ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൻ്റെ ഭദ്രതയ്ക്ക് വേണ്ടി കുറേ ഫിക്സഡ് ഡെപ്പോസിറ്റ് എവിടെയെങ്കിലും വെച്ചോ ഒക്കെ കാണിക്കുന്ന, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാലും എൻ്റെ ഭാര്യ ഇതിലെ നോമിനിയാക്കി വെച്ചിരിക്കുന്നു എന്ന് കരുതി വെച്ചിരിക്കുന്ന ഒരു ഭദ്രതയല്ല. മറിച്ച് സ്ത്രീക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന സ്നേഹം, നമ്മൾ എത്രമാത്രം അവരെ സ്നേഹിക്കുന്നു എന്നുള്ളത് അവരുടെ മുഖത്തു നോക്കി പറയാൻ പറ്റുക എന്നുള്ളതാണ്. സ്ത്രീകൾക്ക് മനസ്സിലാക്കുന്ന ഭാഷയിൽ അവരെ സ്നേഹിക്കാൻ, ആ സ്നേഹം പ്രകടിപ്പിക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ ഇനി മുതലുള്ള വീഡിയോസ് ഒക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഡോക്ടർ ദേവിരാജ് എന്നതിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തീർച്ചയായിട്ടും പിന്നീടുള്ള നോട്ടിഫിക്കേഷൻ കിട്ടാൻ നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് ബെല്ലൈക്കൺ അമർത്തുകയും ചെയ്യുക. തീർച്ചയായിട്ടും ഇനി മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.